നമസ്കാരം. മോർണിംഗ് ബെൽസിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്തൊക്കെ സുരക്ഷകൾ സർക്കാരും പൊതുപ്രവർത്തകരും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതെല്ലാം പറച്ചിലിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ പല ആശുപത്രികളിലും നടക്കുന്നത്. രോഗികളെ നിസാരതയോടെ നോക്കിക്കാണുന്ന ഡോക്ടർമാരും ആശുപത്രി അധികൃതരും. അതുതന്നെയല്ലേ ചേർത്തല ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും നടന്ന നിർബന്ധ സിസേറിയൻ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സിസേറിയൻ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും നിലവിലുള്ള നിയമങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരമൊരു സാഹസത്തിന് ആശുപത്രി അധികൃതർ തയ്യാറായത്. മുക്കിനും മൂലയിലും പ്രൈവറ്റ് ആശുപത്രികൾ കൂണുപോലെ പൊങ്ങുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ സാധാരണക്കാരായ രോഗികളെ അവിടേക്ക് എത്തുവാൻ പ്രേരിപ്പിക്കില്ല എന്ന കാര്യം വിസ്മരിക്കരുത്. മാത്രമല്ല ഇത് അവരുടെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ആതുര സേവനം കൈമുതലാക്കിയിട്ടുള്ള ഡോക്ടർമാർ തന്നെ മുന്നിലെത്തുന്ന ഓരോ രോഗിയുടെയും ജീവൻ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തൻ്റെ കടമ നിറവേറ്റണം. നമുക്ക് ഇന്നത്തെ മോർണിംഗ് ബെൽസ് ആരംഭിക്കാം. പ്രണാമം. നമസ്കാരം. പ്രണാമത്തിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയോട് പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക ഒരു ആക്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളൊരു സംസാരം കേൾക്കുമ്പോൾ അയാൾ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു എന്ന് ആരെങ്കിലും നമ്മളോടൊന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നൊരു സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഭാവിയെ തുലയ്ക്കുന്നൊരു സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും മര്യാദ ഇല്ലാത്തൊരു സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു ദേഷ്യം വരും. പക്ഷേ നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല അങ്ങനെ അയാൾ പറഞ്ഞതിൻ്റെ പിന്നിൽ എന്താണ് എന്ന്. പലപ്പോഴും വളരെ മോശമായിട്ട് മിസ്ബിഹേവ് ചെയ്യുന്ന വ്യക്തി സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ആളായിരിക്കില്ല. എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തു അത് നമ്മളൊരിക്കലും ചിന്തിക്കില്ല. അത് ചിന്തിക്കാതെ അതിനുവേണ്ടി നമുക്ക് സമയം കിട്ടില്ല. അല്ലെങ്കിൽ നമ്മളങ്ങനെ എന്തിനാൽ മിസ്ബിഹേവ് ചെയ്തു എന്ന് ആലോചിക്കാൻ എനിക്കെന്താ ബാധ്യത എന്ന് ചിന്തിക്കും. എങ്ങനെയായാലും നമ്മളൊരിക്കലും അയാൾ ചെയ്തത് സാരമില്ല ആ ഒരു അവസരത്തിൽ ആരും അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയില്ല. പറയാൻ പലപ്പോഴും സമയം കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അറിവുണ്ടാവില്ല. ഒരു ആശുപത്രി, ആശുപത്രിയിൽ രാവിലെ എല്ലാവരും ഒരു 6 മണിക്ക് രോഗികളൊക്കെ ഡോക്ടർമാരെ കാണാൻ വേണ്ടിയൊക്കെ വന്നിരിപ്പുണ്ട് ക്യൂവിൽ. രാവിലെ 7 മണിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ലിഫ്റ്റിൽ നിന്ന് 2-3 പേര് ഇറങ്ങി വരുന്നു. 2 കുട്ടികൾ കണ്ടാൽ ട്വിൻസിനെ പോലിരിക്കുന്ന കുട്ടികളാണ്, ഒരച്ഛൻ. ഈ കുട്ടികൾ ആ ആശുപത്രിയെ നടുക്കുന്ന രീതിയിൽ ബഹളം വയ്ക്കണം. പലപ്പോഴും ഇന്ന് നമ്മൾ പല വീടുകളിലും ചെല്ലുമ്പോൾ കുട്ടികളെ ഒരു കൺട്രോളും ഇല്ല അച്ഛനും അമ്മയും. കുട്ടികളെ പേടിയാണ് അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ അവരെന്ത് ബഹളം കാണിച്ചാലും എന്ത് പ്രശ്നം കാണിച്ചാലും അവരെ സാന്ത്വനിപ്പിക്കുക അല്ലാതെ അവരെ നിയന്ത്രണത്തിൽ വളർത്താൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്കും വളരെ വളരെ അറിവ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബഹളം, അച്ഛനെ അടിക്കുന്നു, അച്ഛനെ ചീത്ത വിളിക്കുന്നു, അച്ഛനെ പൊട പട്ടി എന്നൊക്കെ വിളിക്കുന്നു. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, അച്ഛനൊന്നും മിണ്ടുന്നില്ല. ഈ 2 കുട്ടികളും ഇങ്ങനെ ആശുപത്രി തകർത്ത് തരിപ്പുണമാക്കിക്കൊണ്ട് നടന്നു പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ 2 കുട്ടികൾ അലറി വിളിക്കുന്ന എന്താണെന്നൊക്കെ നോക്കും. ഈ 2 കുട്ടികളെ കൊണ്ട് അച്ഛൻ കൗണ്ടറിൻ്റെ അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം ബില്ലെന്തോ പേ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഈ കുട്ടികൾ അച്ഛനെ ചവിട്ടുന്നുണ്ട്, അടിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന സാധനമൊക്കെ എടുത്തെറിയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കൗണ്ടറിൽ എന്തോ പറഞ്ഞിട്ട് ഈ 2 കുട്ടികളെയും കൊണ്ട് രോഗികളൊക്കെ ഇരിക്കുന്നവിടെ 2 കസേര വന്നിരുന്നു. ഈ കുട്ടികൾ അങ്ങോട്ട് തുടങ്ങി അച്ഛനെ ശരിക്കും ഇൻസൾട്ട് ചെയ്യാനും അടിക്കാനും ചവിട്ടാനും തുപ്പാനൊക്കെ തുടങ്ങി. അപ്പോൾ അപ്പുറത്തപ്പുറത്തിരിക്കുന്ന പേഷ്യൻസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ കുട്ടികൾ അവിടെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ഒരാളെ അയാൾ ഒരൊറ്റ ചവിട്ട് കൊടുത്തു. അയാൾ അയ്യോ എന്ന് വിളിച്ചു പോയി. അപ്പോൾ വേറെ ആൾ ബാക്കിൽ നിന്ന് എന്തെന്നോ ഈ കുട്ടി എന്തോ പറഞ്ഞു. കുട്ടി തിരിച്ചു കൊടുത്തു. കുട്ടികൾ പറയാൻ പാടില്ലാത്ത ഭാഷയെ തിരിച്ചു പറയണം. അപ്പോൾ അച്ഛൻ ഈ കുട്ടികളെ തോളിങ്ങനെ കൈവച്ച് ഇരിക്കുന്നില്ല, അതൊന്നും അച്ഛൻ പറയുന്നില്ല. അപ്പോൾ ഒരാൾ എണീറ്റ് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളല്ലേ ഇത്, നിങ്ങൾക്കൊന്ന് മര്യാദ നിർത്തിക്കൂടെ, ഇതൊരു ആശുപത്രിയല്ലേ, ഇത്രയും വിഷമത്തോടെ ഇവിടെ ആളുകൾ വന്നിരിക്കുന്നു, ഈ കുട്ടികൾ ഇങ്ങനെ കിടന്ന് തകർക്കുന്നു, നിങ്ങൾക്ക് ഒരു ചുമതലയില്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അവരെ. അപ്പോൾ ഈ അച്ഛൻ അല്പനേരം മൗനത്തിൽ നിന്നിട്ട് ഞാൻ എന്താ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുക ആ കുട്ടികളോട് മിണ്ടായിരിക്കാൻ. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞു, ഇവരുടെ അമ്മ ഇപ്പോൾ ഓപ്പറേഷൻ തീയറ്ററിൽ മരിച്ചതേ ഉള്ളൂ, ഈ കുട്ടികൾ കരയുന്നത് അമ്മയെ തിരിച്ചിട്ടാനാണ്, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞാണ് ഈ കുട്ടികൾ ബഹളം ഉണ്ടാകുന്നത്, ഞാൻ എങ്ങനെയാണ് അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് ഒന്ന് പറയുമോ. ഇത് കേട്ടോടുകൂടി
അവിടെ ഇരുന്ന ആളുകളെല്ലാം നിശബ്ദരായി. പിന്നെ ആ കുട്ടികളുടെ കരച്ചിൽ, ആ കുട്ടികളുടെ വേദന, കുട്ടികളുടെ വിഷമം, ഇതെല്ലാം മറ്റുള്ളവരുടെ വേദനയായിട്ട് മാറി. പലപ്പോഴും നമുക്കറിയില്ല, ഒരാൾ വേദനയോടുകൂടി മിസ്ബിഹേവ് ചെയ്യുമ്പോൾ, അയാൾ പൊട്ടിത്തെറിയുമ്പോൾ, അയാൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വളരെ വേദനാജനകമായൊരു കാര്യമുണ്ടെന്നും നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ഭാവം എന്ന നിലയിൽ നമുക്ക് അവരോട് സഹതാപം വേണമെന്നും അവർ ആ അടങ്ങുന്നത് വരെ നമ്മൾ ക്ഷമിച്ചിരിക്കേണ്ടവരാണെന്നും നമുക്ക് പലപ്പോഴും ആ ഒരു ബോധം നമുക്കുണ്ടാവാറില്ല. അങ്ങനെ ഒക്കെ ബോധമുണ്ടായിരുന്നെങ്കിൽ ഈ സമൂഹം എത്രയോ നല്ലൊരു സമൂഹമായി മാറിപ്പോയാൽ.